സോ ഗ്സ് ഈ ഒരു കാർഡിൽ നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള പി ഒ ക്യൂസ് ഉണ്ട് അതിൽ തന്നെ ആദ്യത്തെ മുടിയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാകുക പിന്നീട് അടുത്ത കാർഡിലടുത്തത് അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് സോ എന്തായാലും നമുക്ക് നോക്കാം ഹിയർ ഇസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇൻ മൂവിങ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം ഫ്രം എനി പോയിൻ്റ് എക്സ് വൈ ടു ദ നൈബർ പോയിൻറ്റ് എക്സ് പ്ലസ് ഡി എക്സ് വൈ പ്ലസ് ഡി വൈ ഇസ് ഗിവൺ ബൈ ഡി ഡബ്ല്യു ഈസ് ഈക്വൾ ടു അപ്പോൾ നമുക്ക് വർക്ക് ഡൺ ഡി ഡബ്ല്യു ആണ് തന്നിട്ടുള്ളത് നൗ ദ വർക്ക് ഡൺ ഫോർ ദ കംപ്ലീറ്റ് സൈക്കിൾ അറൗണ്ട് ദ യൂണിറ്റ് സർക്കിൾ ഈസ് അപ്പോൾ ഇവിടെ മൂന്നാല് മെത്തേഡിൽ ഇത് ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്യാൻ പോണ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വർക്ക് ടൺ കാണമെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ വിൽ ബി ഈക്വൾ ടു ക്ലോസ്ഡ് ഇൻറ്റെഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ആയിരിക്കും റൈറ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്സ് സ്തിയറും പ്രകാരം നമുക്കിതിനെങ്ങനെ മാറ്റി ചെയ്താനായിട്ട് പറ്റും ദിസ് ഈസ് ഈക്വൾ ടു സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് കേൾ ഓഫ് എഫ് ഡോട്ട് ഡി എസ് എന്ന് എഴുതാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ കേൾ ചെക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഒരു സീറോ കാണുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക കാരണം നമുക്ക് ചിലപ്പം അങ്ങനെ ആയിരിക്കും സ്റ്റോക്ക് സ്യറും വെച്ചിട്ട് സീറോ കിട്ടുകയാണെങ്കിൽ പിന്നെ ബാക്കി പ്രൊസീഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് പോകാം എനിവേ അപ്പോൾ ഇത് എഫ് ഡോട്ട് ഡി എക്സ് ആണ് ആക്ച്വലി തന്നിട്ടുള്ളത് സോ വിച്ച് മീൻസ് മൈ എഫ് വിൽ ബി ഈക്വൾ ടു ആ എക്സ്പ്രഷൻ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ബിക്കോസ് എഫ് എക്സ് ഡി എക്സ് ആണ് ടു എക്സ് വൈ ഡി എക്സ് എന്ന് പറയുന്നത് സോ ടു എക്സ് വൈ ഐ ക്യാപ്പ് പ്ലസ് എക്സ് സ്ക്വയർ ജെ ക്യാപ്പ് ആണ് ആക്ച്വലി എൻ്റെ എന്ത് എഫ് എന്ന് പറയുന്നത് നോ കമ്മിങ് ടു കേൾ ഓഫ് എഫ് സോ കേൾ ഓഫ് എഫ് വിൽ ബി ഈക്വൾ ടു ഇപ്പോൾ ഐ ജെ കെ ദെൻ പാർഷ്വൽ ഓഫ് എക്സ് ദെൻ വൈ ദെൻ സെഡ് ദെൻ എഗെയിൻ എഫ് എക്സ് ഉണ്ടാകും എഫ് എക്സ് ടു എക്സ് വൈ ആണ് പിന്നെ അതേപോലെ തന്നെ എഫ് വൈ ഉണ്ടാകും എക്സ് സ്ക്വയർ ആണ് മറ്റേ സീറോ ആണ് അപ്പോൾ നോക്കുക ഐ ക്യാപ്പ് ഇൻഡു ഈ ടെമ് സീറോ ഈ ടെമ് സീറോ അത് പോയി മൈനസ് ജെ ക്യാപ്പിൻ്റു ഇത് സീറോ ഇത് സീറോ അത് പോയി നമുക്ക് കെ കെ പിൻ ടു 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 എക്സ് മൈനസ് ടു എക്സ് എന്നുണ്ടാകും സോ ടു എക്സ് മൈനസ് ടു എക്സ് ഇസ് സീറോ സോ കേൾ എത്രയെന്ന് കിട്ടി സീറോയെന്ന് കിട്ടി സോ വിറ്റ് മീൻസ് കേൾ സീറോ ആണെങ്കിൽ ഈ ഇൻറ്റഗ്രലിന് ആയിരിക്കൂ സീറോ ആയിരിക്കും ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ ക്ലിയർ ആയിട്ടുണ്ടോ അപ്പോൾ എല്ലാ ഓപ്ഷൻസിനും കൂടെ അങ്ങനെ ചെക്ക് ചെയ്യണത് നല്ലതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഓഫ് എ സർഫസ് ഓഫ് റവല്യൂഷൻ ഈസ് ദറ്റ് ഇസ് ഈക്വൽ ടു പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ത്രീ ബൈ ടു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ ബൈ ടു വൈ സ്ക്വയർ യൂണിറ്റ് വെക്ടർ നോർമൽ ടു ദ സർഫസ് അറ്റ് ദ പോയിൻറ്റ് റൂട്ട് ടു ബൈ ത്രീ സീറോ വൺ അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എപ്പോഴും നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തിന്ന് അല്ലെങ്കിൽ സർഫസിൻ്റെ ഇക്വേഷൻ തന്ന് എന്നിട്ട് ആ സർഫസിനെ യൂണിറ്റ് നോർമൽ വെക്ടർ അല്ലെങ്കിൽ അതിന് നോർമൽ വെക്ടർ കാണാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ ഉണ്ടാകുമല്ലോ മേ ബി ഫൈവ് ഇസ് ഈക്വൽ ടു സംതിങ് എന്ന് പറഞ്ഞ ഇക്വേഷനെ അതിൻ്റെ ഗ്രേഡിയൻറ്റാ കാണേണ്ടത് ഗ്രേഡ് ഫൈവ് ഈസ് എ വെക്ടർ വിച്ച് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദാറ്റ് സർഫസ് അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യം ഫൈവ് കിട്ടണം അപ്പോൾ ഫൈവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജെഡ് ജെഡ് സ്ക്വയർ കാണാണ് ജെഡ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ത്രീ ബൈ ടു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ ബൈ ടു വൈ സ്ക്വയർ എന്നുണ്ടാകും സോ വിച്ച് ഇമ്പ്ലൈസ് ഫൈവ് ഇസ് ഈക്വൽ ടു ത്രീ ബൈ ടു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ ബൈ ടു വൈ സ്ക്വയർ മൈനസ് ജെഡ് സ്ക്വയർ എന്നുണ്ടാകും പിന്നെ ഭാഗ്യം എനിക്ക് എന്ത് കണ്ടാൽ മതി ഗ്രേഡ് ഫൈവ് കണ്ടാൽ മതി സോ ദാറ്റ്സ് ഈക്വൾ ടു ഗ്രേഡ് കണ്ടു കഴിഞ്ഞാൽ ത്രീ എക്സ് ഐക്യാപ്പ് പ്ലസ് ത്രീ വൈ ജെ ക്യാപ്പ് ദെൻ മൈനസ് ടു സെഡ് കെ ക്യാപ്പ് എന്നുണ്ടാകും ഇതാണ് ഗ്രേഡ് ഫൈവ് ബട്ട് വി ഹാവ് ടു ഫൈൻ ദ യൂണിറ്റ് ഫാക്ടർ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പോയിൻ്റ് നിന്നിട്ടുണ്ട് ആ പോയിൻറ്റ് ഞാൻ നോക്കുകയാണ് പോയിൻ്റ് എത്രയാണ് റൂട്ട് ടു ബൈ ത്രീ റൂട്ട് ടു ബൈ ത്രീ സീറോ കോമ വൺ ആണ് അപ്പോൾ ഞാൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് എത്ര വരുന്നുണ്ടാകുക ദിസ് വിൽ ബി ഈക്വൾ ടു ത്രീ ഇൻറ്റു റൂട്ട് ടു ബൈ ത്രീ ഐ ക്യാപ്പ് മറ്റേത് സീറോ ആയിപ്പോയി സീറോ ജെ ക്യാപ്പ് മൈനസ് ടു കെ ക്യാപ്പ് ഇതാണ് വെക്ടർ നമുക്ക് ഈ വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടറാണ് കാണ്ടത് സോ എൻ ക്യാപ്പ് വിൽ ബി ഈക്വൾ ടു ഗ്രേഡ് ഫൈവ് ഡിവൈഡ് ബൈ ഗ്രേഡ് ഫൈവ് ഡിവൈഡ് ബൈ മൂന്ന് ഗ്രേഡ് ഫൈവ് ഏതിൻ്റെ യൂണിറ്റ് വെക്ടർ കാണാൻ നമുക്കറിയാം സോ ദാറ്റ്സ് ഈക്വൾ ടു ഇതിനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് വരും ത്രീ സ്ക്വയർ വരും ത്രീ സ്ക്വയർ ഡിവൈഡ് ബൈ ത്രീ എന്ന് വെച്ചാൽ ത്രീ വരും സോ റൂട്ട് ത്രീ ടു ഇൻറ്റു ത്രീ എന്നുണ്ടാകും റൂട്ട് സിക്സ് ഐക്യാപ്പ് മൈനസ് ടു കെ ക്യാപ്പ് എന്നുണ്ടാകും ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വരാം റൂട്ട് സിക്സ് ഹോൾ സ്ക്വയർ ദീകൾ ടു സിക്സ് ആണ് പ്ലസ് ടു സ്ക്വയർ ഫോർ വരും എന്നുവെച്ചാൽ റൂട്ട് ടെന്ന് വരും അതായത് റൂട്ട് ത്രീ ബൈ ഫൈവ് ഐ ക്യാപ്പ് മൈനസ് ടു ബൈ റൂട്ട് ടെൻ കെ ക്യാപ്പ് ദിസ് ഈസ് ദ യൂണിറ്റ് വെക്ടർ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ റൂട്ട് ത്രീ ബൈ ഫൈവും അതേപോലെ തന്നെ ടു ബൈ റൂട്ട് ടെന്നും സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ഇനി ഇവിടെ ഈ ഓപ്ഷനൊരു പ്രത്യേകത ഉണ്ട് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ ഈ ഓപ്ഷനിൽ മാത്രമേ ഐ ക്യാപ്പ് പ്ലസ് വന്നു കാരണം നമുക്ക് കിട്ടിയ വെക്ടർ ഏത് രൂപത്തിലാണ് നമുക്ക് കിട്ടിയ വെക്ടർ ഈ രൂപത്തിലാണ് യൂണിറ്റ് വെക്ടർ പിന്നെ കാണാൻ പോകേണ്ട ആവശ്യമില്ല ത്രീ ഐ ക്യാപ്പ് ഇവിടെ ജെ ക്യാപ്പ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ മൈനസ് ടു കെ ക്യാപ്പ് അപ്പോൾ ഈ മൈനസ് ടു കെ ക്യാപ്പ് ഇതിലാകെ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് നോക്കാം ബാക്കി സ്റ്റെപ്സ് പ്രൊസീഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല നൗ കമ്മിങ് ടു ദനദർ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റിൻ എഗെയിൻ നമ്മൾ ആദ്യം ചെയ്ത അതേ ടൈപ്പ് ചോദ്യമാണ് രണ്ടായിരത്തി പതിനൊന്നിലൊരു പി വൈ ക്യു ആണ് ദ ഇൻറ്റഗ്രൽ എഫ്റ്റ് ഡോട്ട് ഡി എൽ വേർ എഫ് ഇസ് ഈക്വൾ ടു എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ് ക്യാപ്പ് വൈ ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ജി വൈ ക്യാപ്പ് അലോങ് ദ സെമി സർക്കുലാർ പാത്ത് അസോണിൻ ഫിഗർ ഇവിടെ ക്ലോസ്ഡ് അല്ല അപ്പോൾ എനിക്ക് സ്റ്റോക്ക് സിയറും യൂസ് ചെയ്ത് പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും ബിക്കോസ് അലോങ് ദ സെമി സർക്കുലാർ പാത്ത് എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഇവിടെ മുതൽ ഇവിടെ മുതൽ ഇവിടെ വരെ ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം അത്രമാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ഡി എൽ എൽ എന്ന് പറയുന്ന ചെറിയൊരു എലമെൻ്റ് എടുക്കുകയാണ് മേ ബി ദിസ് ഈസ് മൈ ഡി എൽ എ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഡി എൽ എന്താണ് ഉണ്ടാവുക മൈ ഡി എൽ വിൽ ബി ഈക്വൾ ടു ഡി എൽ വിൽ ബി ഈക്വൽ ടു ഡി എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡി വൈ ജെ ക്യാപ്പ് ആണ് റൈറ്റ് നാവ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക മൈ ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എൽ വിൽ ബി ഈക്വൾ ടു ഇൻറ്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് അതായത് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് എന്നുണ്ടാകും പ്ലസ് വൈ ഡിവൈഡ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ എന്നുണ്ടാകും ഇനി കർവ് നോക്കാം ഈ കർവ് ഏതാ ആക്ച്വലി ഈ കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൾ ടു ഇവിടെ ഫിഗർന്ന് കാണുന്നുണ്ട് ആണ് റേഡിയസ് സോ ആണ് സോ വിച്ച് മീൻസ് മൈ ടു എക്സ് ഡി എക്സ് പ്ലസ് ടു വൈ ഡി വൈ ഈക്വൾ ടു സീറോ ഡിഫ്രൻഷ്യേഷൻ എടുത്ത് അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും മൈ എക്സ് ഡി എക്സ് വിൽ ബി ഈക്വൾ ടു എക്സ് ഡി എക്സ് ഇസ് ഈക്വൾ ടു മൈനസ് വൈ ഡി വൈ ആ ഓർ മൈ വൈ ഡി വൈ ഇസ് ഈക്വൾ ടു മൈനസ് എക്സ് ഡി എക്സാ അപ്പം അത് ഞാനിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്താലെന്താ പറയുക ഈ വൈ ഡി വൈക്ക് പകരം ഞാൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നത് എന്താ മൈനസ് എക്സ് ഡി എക്സ് എന്നാ അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു മൈനസ് എക്സ് ഡി എക്സ് നോക്കി അപ്പോൾ എന്താ എക്സ് ഡി എക്സ് മൈനസ് എക്സ് ഡി എക്സ് ദാറ്റ്സ് ഈക്വൾ ടു സീറോ സോ ഓപ്ഷൻ ബി ഇസ് എ കറക്റ്റ് ആൻസർ റെഡി സോ അങ്ങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോ അടുത്ത ചോദ്യം നോക്കാം ഇതാണ് അടുത്ത ചോദ്യം ഹിയർ എഫ് ഇസ് എ കോൺസ്റ്റൻറ്റ് വെക്ടർ ആൻഡ് ആർ ഇസ് എ പൊസിഷൻ വെക്ടർ ദെൻ ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഡോട്ട് ആർ വുഡ് ബി ഈക്വൾ ടു അപ്പോൾ എഫ് ഡോട്ട് ആർ ചെയ്തിട്ട് ഗ്രേഡിയൻ കാണാം അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് വെക്ടറാണ് ആറ് പൊസിഷൻ വെക്ടർ അപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ കോൺസ്റ്റൻറ് വെക്ടറിന് ഞാൻ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് വൺ ഐക്യാപ്പ് പ്ലസ് എഫ് ടു ജെ ക്യാപ്പ് പ്ലസ് എഫ് ത്രീ കെ കെപ്പ് എന്ന് എടുക്കുക ആർ എന്ന് വെച്ചാൽ പൊസിഷൻ വെക്ടർ ആയിരിക്കും അപ്പോൾ എക്സ് ഐക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് പ്ലസ് സെഡ് കെ ക്യാപ്പ് അപ്പോൾ എഫ് ഡോട്ട് ആർ എന്താണ് വരുന്നുണ്ടാകുക എഫ് വൺ എക്സ് പ്ലസ് എഫ് ടു വൈ പ്ലസ് എഫ് ത്രീ സെഡ് എന്നുണ്ടാകും ഇനി ഇതിൻ്റെ ഗ്രേഡിയൻറ്റ് കണ്ടാൽ എന്താ വരിക ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഡോട്ട് ആറ് എന്ന് വെച്ചാൽ ഇതിനെ എല്ലാവരെയും പാർഷ്യൽ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ എന്ത് വരും എഫ് വൺ ഐ ക്യാപ്പ് എന്ന് വരും എല്ലാവരെയും പാർഷ്യൽ വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോഴോ എഫ് ടു ജെ ക്യാപ്പ് എന്ന് വരും എല്ലാവരെയും ജെഡ് ചെയ്യുമ്പോഴോ എഫ് ത്രീ കെ ക്യാപ്പ് എന്ന് വരും വിച്ച് മീൻസ് വെക്ടർ എഫ് അതായത് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ക്ലിയർ ആയിട്ടുണ്ടോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹിയർ എ വെക്ടർ എ ഇസ് ഈക്വൾ ടു ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ് ബി ഇസ് ഈക്വൾ ടു ടു ഐ ക്യാപ്പ് ത്രീ ജെ ക്യാപ്പ് മൈനസ് കെ ക്യാപ്പ് ആൻഡ് സി ഇസ് ഈക്വൾ ടു ജെ ക്യാപ്പ് മൈനസ് കെ ക്യാപ് ദ വെക്ടർ പ്രൊഡക്റ്റ് എ ക്രോസ് ബി ക്രോസ് സി ഈസ് എങ്ങനെയെന്നാണ് ചോദിച്ചത് അപ്പോൾ നിങ്ങൾ ട്രിപ്പിൾ പ്രൊഡക്റ്റിൻ്റെ എക്സ്പ്രഷനങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എ ക്രോസ് ബി ക്രോസ് സി ഇസ് ആക്ച്വലി ഈക്വൽ ടു ബി എ സി സി എ ബി റൂൾ സോ ബി ഇൻറ്റു എ ഡോട്ട് സി മൈനസ് സി ഇൻറ്റു എ ഡോട്ട് ബി ഇതാണ് ഷോർട്ട് കട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക ദിസ് വിൽ ബി ഈക്വൾ ടു എ ഡോട്ട് ബി ചെയ്താൽ എന്താവും എ ഇസ് ഈക്വൾ ടു ജെ കെപ്പ് കെ കെപ്പ് ആണ് ദെൻ സി ഇസ് ഈക്വൾ ടു ജെ കെ ആപ്പ് മൈനസ് കെ കെ ആപ്പ് അപ്പോൾ വൺ മൈനസ് വൺ എന്ന് വരും എന്ന് വെച്ചാൽ സീറോ അപ്പോൾ ഈ ടേം എന്തായിപ്പോയി ഈ ടേം ആക്ച്വലി സീറോ ആണ് എ ഡോട്ട് ബി എന്താ വരിക മൈ എ ഡോട്ട് ബി വിൽ ബി ഈക്വൾ ടു എന്ന് പറയുന്നത് ജെ കെപ്പ് ഉണ്ട് മറ്റേതിൽ ടു ഐ കെ ആണ് അപ്പോൾ അത് സീറോ ആയിപ്പോയി ആദ്യത്തെ ടൈമ് രണ്ടാമത്തേത് ത്രീ വരും പിന്നെ അടുത്തത് എന്ത് വരും ഇവിടെ കെ കെ കെപ്പിൽ വണ്ണും മറ്റുള്ള മൈനസ് ഫൈവും സോ മൈനസ് കെ സോ ദാറ്റ്സ് ഈക്വൾ ടു മൈനസ് ടു ചിലത് എത്ര ഉണ്ടാകാം മൈനസ് ടു ഇൻറ്റു മൈനസ് സി ദാറ്റ്സ് ഈക്വൾ ടു ടു സി അപ്പോൾ ഏത് വെക്ടർ കിട്ടിയ വിച്ച് വിൽ ബി ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് സി ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ Moving to the next question. Here, the surface integral of the field A x, y, z is equal to 2 alpha x beta y j cap minus 3 gamma z over the closed surface of an arbitrary unit surf, uh, sphere is to be 0, the relation between alpha beta gamma. Now, a surface integral So, surface integral of A dot d s is actually equal to volume integral of ഡൈവേർജൻസ് ഓഫ് എ ഇൻറ്റു ഡി വി ഗോസസ് ഡൈവേർജൻസ് തീര നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സോ ഈ സർഫസിൻ്റെ കറയിൽ സീറോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തുന്ന ഡൈവേർജൻസ് സീറോ ആണോ സോ ഡൈവേർജൻസ് സീറോ ആണെങ്കിൽ ഇവിടെ എന്താ കിട്ടുക ഡൈവേർജൻസ് ഓഫ് എ വിൽ ബി ഈക്വൾ ടു ഡൈവേർജൻസ് ഓഫ് എ വിൽ ബി ഈക്വൽ ടു ടു ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ത്രീ ഗാമ വിച്ച് ഈസ് ഈക്വൾ ടു സീറോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഇന്ന് റീ അറേഞ്ച് ചെയ്താൽ മതി എൻ്റെ ആറിക്വേഷൻ ഞാൻ ആൽഫനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം സോ ടുവിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക സോ ആൽഫ പ്ലസ് ബീറ്റ ബൈ ടു മൈനസ് ത്രീ ബൈ ടു ഗാമ എൻ്റെ അരിക്വേഷൻ അഗെയിൻ ത്രീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഈക്വൾ ടു സീറോ സോ ആൽഫ ബൈ ത്രീ പ്ലസ് ബീറ്റ ബൈ സിക്സ് മൈനസ് ഗാമ ബൈ ടു ഈക്വൾ ടു സീറോ ആൽഫ ബൈ ത്രീ ബീറ്റ ബൈ സിക്സ് മൈനസ് ഗാമ ബൈ ടു ഇക്വൾ ടു സീറോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ക്ലിയർ അല്ല അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ മുഴുവൻ വണ്ണിലൊക്കെ വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് നോക്കാം മുന്നോട്ട് പോയി നോക്കാം മൂവ്മെന്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ക്ലാസ്ഡ് ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി എൽ ഓവർ എ വെക്ടർ ഫീൽഡ് വൺ ബൈ ആർ സ്ക്വയർ മൈനസ് വൈ ഐ ക്യാപ്പ് ജെ ക്യാപ്പ് വേറെ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ടേക്കൺ അറൌണ്ട് എ സ്ക്വയർ ഓഫ് സൈഡ് യൂണിറ്റ് ലെങ്ത് ആൻഡ് സെൻറ്റേഡ് വിത്ത് മോഡെക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൺ ബൈ ടു മോഡ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ വൺ ബൈ ടു ഓഫ് ദ വാല്യു ഓഫ് ദ ഇൻറ്റഗ്രൽ അപ്പോൾ വാല്യു ഓഫ് ദി ഇൻറ്റഗ്രൽ ഇവിടെ ഡിപ്പെൻഡിങ് ഓൺ സെൻറ്റർ ചോദിക്കുന്നുണ്ട് ഇൻഡിപ്പെൻറ്റ് ചോദിക്കുന്നുണ്ട് ദൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇറ്റ്സ് വാല്യൂ അതാണ് ബാക്കി മൂന്ന് ഓപ്ഷൻസ് അപ്പോൾ ഞാനിവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ക്ലാസ്ഡ് ഇൻറ്റഗ്രൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് അപ്ലൈ ചെയ്യാം ക്ലാസ്ഡ് ഇൻറ്റഗ്രൽ എ ഡോട്ട് ഡി എൽ വിൽ ബി ഈക്വൾ ടു സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് കേൾ ഓഫ് എ ഇൻ ടു ഡി എസ് എഴുതാൻ പറ്റും ക്ലിയർ അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ കേൾ ഒന്ന് കണ്ടുനോക്കാം സോ ഹിയർ ദ കേൾ ഓഫ് എ വിൽ ബി ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ പാർഷ്വൽ വിത്ത് റെസ്പെക്ട് എക്സ് വൈ അതേപോലെ തന്നെ സെഡ് ഇനി ആരുണ്ടാവുക എ എക്സ് ഉണ്ടാകും അത് ആക്ച്വലി എത്രയാണ് മൈനസ് വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആർ സ്ക്വയർ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അതേപോലെ എൻ്റെ ജെ ക്യാപ്പ് എന്നുണ്ടാകും എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുണ്ടാകും അടുത്തത് സീറോ സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ഐ ക്യാപ്പ് കണ്ടു ദിസ് ഇസ് സീറോ ദിസ് ഇസ് സീറോ ഞാൻ അതേ നെക്സ്റ്റ് വൺ ജെ ക്യാപ്പ് കണ്ടു ദിസ് ഇസ് സീറോ ദിസ് ഇസ് സീറോ ഞാനാദ്യം കെ ക്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ സോ കെ ക്യാപ്പിൻറ്റു പാർഷ്യൽ ഓഫ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ചെയ്യണം അതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ഇവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വൈ ചെയ്യണം നിങ്ങൾ ഒറ്റ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക അതേപോലെ തന്നെ ഇവിടെ വൈ ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ ആ മനസ്സിലായ ആളുകളാണെങ്കിൽ ഇപ്പോൾ തന്നെ അതിലേക്ക് മേ ബി ആൻസറിലേക്ക് എത്താൻ പറ്റുമായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ചെയ്തു നോക്കാം എന്തായാലും ഞാനിവിടെ പാർഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉണ്ടാകും ദെൻ മൈനസ് മൈനസ് ദാറ്റ്സ് ഈക്വൾ ടു പ്ലസ് പാർഷ്യൽ വിത്ത് റെസ്പെക്ട് ടു വൈ ഓഫ് വൈ ഓഫ് വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുണ്ടാകും ഇതല്ലേ എനിക്ക് ഇനി ചെയ്യാനായിട്ടുള്ളത് സോ അനൗ ദിസ് വിൽ ബി ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറെൻഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യുകയാണ് കോഷ്യൻ റൂൾ ഉപയോഗിക്കുകയാണ് സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു വൺ ദെൻ മൈനസ് മൈനസ് എക്സ് അവിടെ വെച്ചു ഇതിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും ദിസ് വിൽ ബി ഈക്വൽ ടു ടു എക്സ് ഒന്ന് ഉണ്ടാകും റൈറ്റ് ടു എക്സ് ഒന്ന് ഉണ്ടാകും ദ ഹോൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇനി അതേപോലെ തന്നെ ഞാൻ ഇവിടെയും ചെയ്യാം സോ ഇവിടെ ചെയ്യുന്ന സമയത്ത് പ്ലസ് ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അവിടെ കോൺസെൻ്റ് ആക്കി വെച്ചു ദെൻ വി വിൽ ബി ഗെറ്റിംഗ് വിത്ത് റെസ്പെക്ട് വൈ ചെയ്താൽ വൺ ആണ് ദെൻ മൈനസ് വൈ ഇൻറ്റു ഇവിടെ ചെയ്താൽ എന്തോരം ടു വൈ വരുന്നുണ്ടാകും ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അപ്പോൾ ഇവിടെ ആക്ച്വലി എത്രയായി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് മൈനസ് ടു എക്സ് മൈനസ് ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ടു വൈ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഇൻറ്റു ടു ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുണ്ടാകും മൈനസ് ടു എക്സ് സ്ക്വയർ മൈനസ് ടു വൈ സ്ക്വയർ അപ്പോൾ ടു ഇൻടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുണ്ടാകും ദ ഹോൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ദിസ് ഈസ് ഈക്വൾ ടു സീറോ അപ്പോൾ കേൾ എനിക്ക് എത്രയെന്ന് കിട്ടി സീറോ ആണ് കിട്ടി കേൾ സീറോ ആണെങ്കിൽ ഇതിൻ്റെ എൻ്റെ ഇൻറ്റഗ്രലിൽ എന്തായിരിക്കും സീറോ ആയിരിക്കും സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ ഇനി ഇൻഡിപ്പെൻഡൻറ്റ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആക്ച്വലി ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ക്ലോസ്ഡ് ലൂപ്പിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അതിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ സെൻറ്റർ എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു എക്സ് ക്യൂബ് മൈനസ് ടു വൈ സ്ക്വയർ കെർവ് അലോങ് വിച്ച് ഡെൽ സ്ക്വയർ എഫ് ഇസ് ഈക്വൾ ടു സീറോ ഈ സോ അപ്പോൾ അത് നേരെ ഡെൽ സ്ക്വയർ എഫ് കാണാൻ റിലേഷൻ ആണ് ചോദിച്ചത് അപ്പോൾ ഒരു വട്ടം ഡിഫറെൻഷിയേറ്റ് ചെയ്താൽ എന്താ വിട്ട ഡെൽ എഫ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ആം ഗെറ്റിംഗ് ത്രീ എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഞാൻ ഡിഫറെൻഷിയേറ്റ് ചെയ്തു സോ അങ്ങനെയാണെങ്കിൽ ത്രീ എക്സ് സ്ക്വയർ പിന്നെ അതേപോലെ തന്നെ ത്രീ എക്സ് സ്ക്വയർ ദൻ മൈനസ് സിക്സ് വൈ സ്ക്വയർ എന്നുണ്ടാകും എഗെയിൻ ഒരു വട്ടം കൂടെ ഞാൻ ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം ഗെറ്റിംഗ് സിക്സ് എക്സ് മൈനസ് ട്വൽവ് വൈ എന്നുണ്ടാകും സോ ഡെൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈക്വൾ ടു സീറോ സോ വിച്ച് മീൻസ് മൈ സിക്സ് എക്സ് ഇസ് ഈക്വൽ ടു ട്വൽവ് വൈ സോ വിംപ്ലൈസ് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ടു വൈ സോ ഇതാണ് കറിവ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് എ ഐ കെ ആപ്പ് ജെ കെ ആപ്പ് മൈനസ് ടു കെ കെ ബി ഇക്വൾ ടു ടു ഐ ക്യാപ്പ് മൈനസ് ജെ കെ ആപ്പ് കെ കെ പ് ഈസ് അപ്പോൾ ഇവിടെ എഗെയിൻ യൂണിറ്റ് വെക്ടറാണ് അപ്പോൾ ഇത് നിങ്ങൾ രണ്ട് മൂന്ന് രൂപത്തിൽ ചെയ്യാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഡോട്ട് ചെയ്ത് നോക്കാം രണ്ടു എ എ ആയിട്ടും ബി ആയിട്ടും ഡോട്ട് ചെയ്താൽ സീറോ കിട്ടണം ഇനി അവിടെ ആവശ്യമില്ല എ ക്രോസ് ബി ചെയ്ത് നമുക്കെന്താ കിട്ടുക വി വിൽ ബി ഗെറ്റിംഗ് എ വെക്ടർ വിച്ച് വിൽ ബി പെർപെൻറ്റിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലെ യൂണിറ്റ് വെക്ടർ കണ്ടാലും ആൻസർ ആവും ബിക്കോസ് യൂണിറ്റ് വെക്ടർ പെർ ടു ദ പ്ലെയിൻ കണ്ടെയിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ എ ക്രോസ് ബി കാണാനാണ് പോകുന്നത് സോ മൈ എ ക്രോസ് ബി വിൽ ബി ഈക്വൾ ടു ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് എയുടെ എലമെൻസ് ചെയ്താണെങ്കിൽ വണ്ണ് വണ്ണ് മൈനസ് ടു ദൻ ബിയിലെ എലമെൻസ് ടു മൈനസ് വണ്ണ് വണ്ണ് ദിസ് വിൽ ബി ഈക്വൾ ടു ഐ ക്യാപ്പിൻ ടു എന്താ വരുന്നുണ്ടാകുക ഐ ക്യാപ്പിൻ്റ റോയിൻ കോളേ വക്കല് വൺ മൈനസ് ടു ദാറ്റ് ഇസ് ഈക്വൾ ടു മൈനസ് വൺ അപ്പം തന്നെ ഉറപ്പിക്കാം എൻ്റെ ആദ്യത്തെ ടേം മൈനസ് ആയിരിക്കും അപ്പോൾ എല്ലാ ടേമിലും മൈനസ് ഉള്ളത് എനിവേ അപ്പോൾ അടുത്തതിലേക്ക് പോകുകയാണ് മൈനസ് ജെ കെ ആപ്പിൻ്റെ ഇവിടെയുള്ള റോയും കോഡ് മാറ്റി കഴിഞ്ഞാൽ വൺ മൈനസ് മൈനസ് ഫോർ സോ ഈ ഗെൻ ഫൈ ഫൈവ് ജെ കെ ആപ്പ് വരും അപ്പം മൈനസ് ഫൈവ് ജെ ക്യാപ്പ് അപ്പം തന്നെ ആൻസറായി ഇവിടെ ഓപ്ഷൻ ഏതിൽ മാത്രമേ ഉള്ളൂ ഡി മാത്രമേ ആക്ച്വലി മൈനസ് ഫൈവ് ജെ കെ ഉള്ളൂ അപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം വെറുതെ ഇനി മുന്നോട്ട് പോയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല ഇനി അടുത്തതായിട്ട് ഞാൻ വെറുതെ നാലാമത്തും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കുകയാണ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് മൈനസ് വൺ മൈനസ് ടു സോ മൈനസ് ത്രീ സോ മൈനസ് ത്രീ കെ കെപ്പ് യൂണിറ്റ് വെക്ടർ കാണുമ്പം സ്ക്വയർ റൂട്ട് ഓഫ് ഫൈവ് സ്ക്വയർ ട്വൻറ്റി ഫൈവ് വരും പ്ലസ് വണ് ട്വൻറ്റി സിക്സ് പ്ലസ് നയൻ തേർട്ടി ഫൈവ് ഉണ്ടാകും സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ ക്ലിയർ റെഡി നൗ എഗൻ അനദർ ക്വസ്റ്റ്യൻ കൺസിഡർ എ യൂണിറ്റ് സർക്കിൾ സി ഇൻ എക്സ് വൈ പ്ലെയിൻ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ വാല്യൂ ഓഫ് ദ ഇൻറ്റഗ്രൽ ക്ലാസ് ഇൻറ്റഗ്രൽ സൈൻ എക്സ് മൈനസ് വൈ ഡി എക്സ് മൈനസ് സൈൻ വൈ മൈനസ് എക്സ് ഡി വൈ ഓവർ ദ സർക്കിൾ ട്രാൻസ്വേഴ്സ്ഡ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പോൾ എപ്പോഴും ഇങ്ങോട്ടും ആലോചിക്കുക ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് വിച്ച് മീൻസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് കേൾ ഓഫ് എഫ് ഡോട്ട് ഡി എസ് ആയിരിക്കും അപ്പോൾ എപ്പോഴും എഫ് എഴുതിയിട്ട് കേൾ കാണാൻ ശ്രമിച്ചു നോക്കുക സോ എഫ് എന്തായിരിക്കും ഇവിടെ സൈൻ എക്സ് മൈനസ് വൈ ഐ ക്യാപ്പ് പ്ലസ് മൈനസ് സൈൻ വൈ പ്ലസ് എക്സ് എന്നുണ്ടാവും അപ്പോൾ ഞാൻ മാറ്റിയിട്ട് എക്സ് മൈനസ് സൈൻ വൈ എന്നൊക്കെ സോ എക്സ് മൈനസ് സൈൻ വൈ ജെ ക്യാപ്പ് ഇതിൽ നിന്ന് ഞാൻ കേള് കാണാൻ ശ്രമിക്കുകയാണ് ബിക്കോസ് എൻ്റെ ഓപ്ഷനിൽ ആക്ച്വലി എന്തുണ്ട് ഒക്കെ ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം അതാണോ കിട്ടുക എന്നുള്ളത് എനിവേസ് വിൽ ബി വി ടു ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് ദെൻ പാർഷ്വൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ദെൻ സെഡ് ഇനി അടുത്തതിൽ ഇവിടെ ആദ്യം ഇതുവരും സൈൻ എക്സ് മൈനസ് വൈ എന്നുണ്ടാകും ഇവിടെ എക്സ് മൈനസ് സൈൻ വൈ എന്നുണ്ടാകും ഇവിടെ സീറോ ഉണ്ടാകും അപ്പോൾ എന്താ പറയുക ആദ്യം ഞാൻ ഐ കെ എടുത്തു സോ ദിസ് ഈസ് സീറോ ദിസ് ഈസ് സീറോ അഗെയിൻ ജെ കെപ്പ് എടുത്തു ദിസ് ഈസ് സീറോ ആൻഡ് ദിസ് ഈസ് സീറോ കെ ക്യാപ്പിൻ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറെൻഷിയേറ്റ് ചെയ്താൽ വണ്ണ് വരും സോ ദിസ് ഈസ് ഈക്വൾ ടു കെ കെപ്പിൻ ടു വണ്ണ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറെഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് വണ്ണ് വരും സോ മൈനസ് മൈനസ് വൺ ദാറ്റ് ഇസ് ഈക്വൾ ടു ടു കെ കെ ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി ഡി എസ് എന്താ ഡി എസ് ദിസ് ഈസ് എ യൂണിറ്റ് സർക്കിൾ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡി എസ് ആക്ച്വലി എന്താണ് ഉണ്ടാകുക സോ മൈ ഇൻ്റഗ്രൽ വിൽ ബി ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ വിച്ച് വിൽ ബി ഈക്വൾ ടു സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് കേൾ എത്ര കിട്ടിയിട്ടുള്ളത് ടു കെ ക്യാപ്പ് ഡി എസ് എന്താ വരുന്നുണ്ടാകുക ഡി എസ് കെ ക്യാപ്പ് എന്നുണ്ടാകും ബിക്കോസ് ഇത് എക്സ് വൈ പ്ലെയിനിലാണ് സർക്കിൾ ഉള്ളത് അങ്ങനെയാണെങ്കിൽ സർക്കിൾ ദിസ് ഈസ് ഇൻ എക്സ് വൈ പ്ലെയിൻ അപ്പോൾ എൻ്റെ എക്സ് വൈ പ്ലെയിനിലൊരു സർക്കിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ ഏരിയത് ഡയറക്ഷനിലായിരിക്കും ഇത് എക്സ് ഇത് വൈ സോ ഇവിടെയാണ് സർക്കിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ദിസ് ഈസ് ദ ജെഡ് കേപ്പ് ഡയറക്ഷൻ ആ ഡയറക്ഷനിലാണ് എൻ്റെ ഏരിയയിൽ വെക്ടർ ഉണ്ടാകുക അപ്പൊ പെൻറ്റിക്കുലർ ടു ദ സർഫസ് ആയിരിക്കും സോ നോ ദിസ് ഈസ് ഈക്വൾ ടു ഇൻറ്റെഗ്രൽ ടു ഡി എസ് ദാറ്റ് ഇസ് ഈക്വൾ ടു ടു ഇൻ ടു ഇൻറ്റഗ്രൽ ഡി എസ് ചെയ്താലും എന്താ പറയുക പൈ ആർ സ്ക്വയർ ഇവിടെ ആർ എത്ര വൺ ആണ് ബിക്കോസ് ഇറ്റ്സ് എ യൂണിറ്റ് സർക്കിൾ സോ ആൻസർ വിൽ ബി ഈക്വൾ ടു ടു പൈ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ് ഹാസ് നോൺ സീറോ കേൾ അപ്പോൾ കേൾ നോൺ സീറോ ആകണം അപ്പോൾ കേൾ നോൺ സീറോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കേൾ ഓഫ് എ ഷുഡ് ബി ഈക്വൽ ടു നോൺ സീറോ അപ്പോൾ ഇങ്ങനെ ജനറലായിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക ഐ ജെ കെ പാർഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ സെഡ് ഇത് ഓരോന്നും എഴുതി കാണാൻ നിൽക്കരുത് പകരം ഇവിടെ എ എക്സ് ചെയ്താൽ ഇവിടെ എ വൈ ചെയ്താൽ ഇവിടെ എ ജെഡ് ചെയ്ത ഇത് സീറോ ആണെന്നുണ്ടെങ്കിൽ ഇതിലെ എല്ലാ ടേമും ഐ ക്യാപ്പിൻ്റെ ടേമും ജെ ക്യാപ്പിൻ്റെ ടേമും കെ ക്യാപ്പിൻ്റെ ടേമും സീറോ ആയിരിക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ ഐ ക്യാപ്പിൻ്റെ ടേം കാണുമ്പം ജെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറെഷിയേറ്റ് ചെയ്യുന്നതും വൈ വിത്ത് റെസ്പെക്ട് ടു ജെഡ് ഡിഫറൻഷിയേറ്റ് ചെയ്താലും സെയിം ആയിരിക്കണം അപ്പോൾ എല്ലാ ഓപ്ഷൻസും ഞാൻ നോക്കുകയാണ് ജെ എൻ്റെ ജെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്തു അത് സീറോ ആണ് വൈ വിത്ത് റെസ്പെക്റ്റ് ചെയ്തു അത് സീറോ ആണ് എക്സ് ഐ ക്യാപ്പ് വൈ ജെ ക്യാപ്പ് സെഡ് കെ ക്യാപ്പ് ഇതൊരു പൊസിഷൻ ഫാക്ടറാണ് പൊസിഷൻ വാക്ടറിൻ്റെ കൂടെ ഓൾറെഡി സീറോ ആണ് അപ്പോൾ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്തു ബിക്കോസ് നോൺ സീറോ ആണ് കാണേണ്ടത് ഇനി അടുത്തത് സെഡ് എടുത്തു വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറെഷിയേറ്റ് ചെയ്തു ഐ വിൽ ബി ഗെറ്റിംഗ് വൺ വൈ എടുത്തു വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറെഷിയേറ്റ് ചെയ്തു ഗെറ്റിംഗ് വൺ സോ ആദ്യത്തെ ടേം ഒക്കെ രണ്ടാമത്തെ ടേമിലും സെയിം പോലെ സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഐ എം ഗെറ്റിംഗ് വൺ ദെൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു ജെഡ് എഗെയിൻ ഗെറ്റിംഗ് വൺ സോ അതും സീറോ ഇനി കെ കെപ്പ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ ടു എക്സ് കിട്ടും അതേപോലെ എക്സ് വിത്ത് റെസ്പെക്ട് ടു സോറി വൈ വിത്ത് റെസ്പെക്ട് ടു ചെയ്താൽ ടു വൈ കിട്ടും ദെൻ എക്സ് വിത്ത് റെസ്പെക്ട് വൈ ചെയ്താലും ടു വൈ കിട്ടും സോ ആ ടേമും സീറോ ആയിപ്പോയി ഇനി അടുത്തത് അതിലെ കെപ്പ് സോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് സോ അങ്ങനെയാണെങ്കിൽ ആ ഈ ടേം സീറോ അപ്പോൾ ഇത് ടേം സീറോ ഇനി ഡി ചെക്ക് ചെയ്ത് നോക്കുകയാണെ ഡി ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ ജെഡ് വിത്ത് റെസ്പെക്ട് വൈ സീറോ ആണ് പക്ഷേ എൻ്റെ വൈ വിത്ത് റെസ്പെക്ട് ടു സെറ്റ് എന്താ ടു വൈ ആണ് സോ മൈനസ് ടു വൈ ഐ ക്യാപ്പ് എന്നിവിടെ വന്നു ഈ ഒരു ഓപ്ഷനിൽ ബാക്കി നിങ്ങൾ മുന്നോട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താ നോൺ സീറോ ആണ് ഒരു ടേം നോൺ സീറോ ഉണ്ടെങ്കിൽ കോഴ്സ് പിന്നെ മുന്നോട്ടുള്ള ടേമുകൾ മൊത്തം സീറോ ആലും കുഴപ്പമില്ല ബിക്കോസ് അവിടെ ഒരു നോൺ സീറോ ടേം വന്നു സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ ബാക്കിയെല്ലാം എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്